വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്ന വാട്ടർ തീം പാർക്ക് ടൈക്കൂണിന്റെ രണ്ടാമത്തെ എപ്പിസോഡാണ്. പ്രീവിയസ് ആയിട്ടുള്ള ഈ ഒരു എപ്പിസോഡ് കാണാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ ചാനലിൽ കയറി ചെക്ക് ചെയ്ത് നോക്കുക. കഴിഞ്ഞ ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നത് ഈ ഒരു വാട്ടർ തീം പാർക്കിൽ നമുക്ക് കുറേ റൈഡുകളും കാര്യങ്ങളും ഉണ്ട്. ആ റൈഡുകളെല്ലാം അൺലോക്ക് ചെയ്ത് ഇതിലെ റിച്ചസ്റ്റ് മില്യണയർ ആവുക എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം. സോ അധികം മോചോടിയില്ല, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ കുറേ പരിപാടികളും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഏകദേശം ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള കുറേ റൈഡുകളും കാര്യങ്ങളും നമ്മൾ അലോക്ക് ചെയ്തിട്ടുണ്ട്. ഓരോ റൈഡിനും നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള എമൗണ്ടും കാര്യങ്ങളാണ് വരുന്നത്. അതേപോലെ തന്നെ ഇതിൽ ഏറ്റവും വില്ലൻ എന്ന് പറയുന്നത് ബി ആണ്. ഇപ്പൊ എന്റെ ഇരിക്കുന്ന വോള് ഉണ്ട്, ഞാനൊന്ന് കറക്റ്റ് സോഡും കാര്യങ്ങളൊക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഒരു കൊളപ്പ സോഡാണ് കഴിച്ച് ഇപ്പൊ എന്റെ കയ്യിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബീനെയൊക്കെ ഒറ്റ അടിക്ക് നമുക്ക് കൊല്ലാനായിട്ട് പറ്റും. സോ അതേപോലെ തന്നെ നമ്മൾ ഡയമണ്ട് പാത്രം കാര്യങ്ങളെല്ലാം അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല സ്പീഡിനെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നതുകൊണ്ട് തന്നെ നല്ല സ്പീഡ് നമുക്ക് ക്യാഷും കാര്യങ്ങളും കിട്ടും. സോ അതായത് ഇവിടെ ബി വന്നിട്ടുണ്ട്. ഇപ്പൊ തന്നെ വന്നിട്ടുള്ള ആൾക്കാരെ മൊത്തം ഇവന്മാരെ ഓട്ടിക്കാൻ, അതിനു മുന്നേ നമുക്ക് ഇവന്മാരെ നൈസായിട്ട് ഏതാണ്ട് ഇതേപോലെ കൊന്നു കളയണം കേട്ടോ. അല്ലെങ്കിൽ എന്താ പറയുക, ഇവന്മാർ വന്നിട്ട് ഈ ആൾക്കാരെ മൊത്തം ഓട്ടിച്ച് കളയും. ഇത് കണ്ട, ഇപ്പൊ തന്നെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്ന ആളിനെ ഓട്ടിച്ച് കളഞ്ഞു. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ക്യാഷും കാര്യങ്ങളൊന്നും അതിനനുസരിച്ച് കിട്ടൂല. അതായത് ഇവിടെയൊക്കെ നിൽക്കുന്നവന്മാരെ മൊത്തത്തിൽ നമുക്ക് എടുത്ത് കളയണം കേട്ടോ. സോ അതായത് ഇവിടെ ഒരുത്തനും കൂടെ ഉണ്ടായിരുന്നു. ഓരോ റെയ്ഡിന്റെ അടുത്ത് ഓരോ വീലും കാര്യങ്ങളും കാണാം. സോ ഇവന്മാരാണ് ഏറ്റവും വലിയ വില്ലൻ ഈ ഒരു റെയ്ഡില്. സോ അവന്മാരെ നമ്മൾ കറക്റ്റായിട്ട് കൊന്നു കളഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇഷ്ടം പോലെ ക്യാഷാണ് കൈസ് കിട്ടുന്നത്. ഏകദേശമൊക്കെ നമ്മൾ ഇവിടെ ഉണ്ടായിരുന്ന ബീനെ എല്ലാം ഞാൻ കൊന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രശ്നമല്ല. നമുക്ക് ഓപ്പോസിറ്റ് ഉള്ള ടീമുകളെ നിന്ന് നമുക്ക് ബീനെ കൊന്നു കഴിഞ്ഞാൽ ക്യാഷ് കിട്ടും. അപ്പം ഇതൊരു മൾട്ടിപ്ലെയർ ആണ്. സോ ഈ ഒരു മൾട്ടിപ്ലെയർ കളിക്കണമെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയുക, നമ്മൾ എന്തായാലും ഒരു മൾട്ടിപ്ലെയർ വീഡിയോ ആയിട്ട് വരും. സോ നമുക്കിനി അടുത്തായിട്ട് ഡൗൺ ബോൾ എന്ന് പറയുന്നത് ഏകദേശം 500 gold coin. 500 gold coin ഇപ്പം എൻ്റെ കയ്യിലില്ല. ഏതെങ്കിലുമൊക്കെ റെയ്ഡ് ഏതെങ്കിലുമൊക്കെ വില്ലേജേഴ്സ് യൂസ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ക്യാഷ് കിട്ടും. ആ ക്യാഷ് വെച്ച് നമുക്ക് വരിക. ഓക്കെ, അപ്പം നമുക്ക് ഏകദേശം 500 ആയിട്ടുണ്ട്. നമുക്ക് ഇനി 500 ആ ഒരു ഏരിയ അങ്ങ് മേടിച്ചിട്ടുണ്ട്. സോ 500 ഏരിയ എന്ന് പറയുന്നത് ഇപ്പം എവിടെ ആയിട്ടാണ് വന്നിരിക്കുന്നത്? ഓ ദോ, ഇവിടെ ആയിട്ട് ഒരു ബീ നിപ്പുണ്ട് കേട്ടോ. ഇവൻ ഇത്തിരി സീനാണ്, ഇവൻ മിക്കവാറും പണി തരാൻ ചാൻസ് ഉണ്ട്. ഇവരെ മാത്രം ഞാൻ കണ്ടില്ല. ഈ 500 ഏരിയ എവിടെ ആയിട്ടാണ് വരുന്നത്? നോക്കട്ടെ. ദോ ഇല്ല, എവിടെ ആയിട്ടാണ് വരുന്നത് 500 ഏരിയ? നമുക്കൊന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കാം 500 ഏരിയ എങ്ങനെയുണ്ടെന്ന്. സോ ഗൈസ്, നമ്മൾ ഏകദേശമൊക്കെ എത്ര ആയിട്ടുണ്ട്? അതാ ഇവിടെ ആയിട്ടുണ്ട്. എൻ്റെ മോനെ, ഇത് മിക്കവാറും മുകളിൽ പോയിട്ട് താഴോട്ട് ആടുന്ന എന്തെങ്കിലും ഒരു പരിപാടി ആയിരിക്കും. നോക്കട്ടെ, നാട്ടുകാരെ പറ്റിക്കാനല്ലേ. നോക്കാം. ഓക്കെ, 15 gold ബിക്കോസ് 15 gold വേണോ? ഓക്കെ, വോ, ലെറ്റ്സ് ഗോ. ഇത് നാട്ടുകാരെ പറ്റിക്കാനായിട്ട് നമ്മൾ ഉണ്ടാക്കിയതാണ്, വേറെ നമുക്ക് കരുതണ്ട. ഓക്കെ, അപ്പൊ ഈ ഒരു ടൈക്കോണിൽ നമ്മൾ വിജയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അവസാനം ഒരു 1000 gold coin ഒരു റെയ്ഡുണ്ട്. ആ റെയ്ഡ് കോയിൻ, ആ ഒരു റെയ്ഡ് നമ്മൾ അൺലോക്ക് ചെയ്യുമ്പോഴാണ് ഈ ഒരു ഗെയിമിൽ നമ്മൾ വിജയിക്കുന്നത് കേട്ടോ. ഏകദേശം നമ്മൾ അതിന് അടുത്തൊക്കെ എത്താറായിട്ടുണ്ട്. ഇപ്പൊ തന്നെ ക്യാഷ് പടേ 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 എന്ന് പറഞ്ഞാണ് കയറുന്നത്. 350, 360 ഇപ്പൊ തന്നെ ആയിട്ടുണ്ട്. ഓരോ റെയ്ഡിന് ഓരോ ഡിഫറെന്റ് ആയിട്ടുള്ള എമൗണ്ട് ആണ്. അതുകൊണ്ട് തന്നെ യുനോ. സോ ഗൈസ്, ഇപ്പൊ എൻ്റെ ഇനി 600 700 800 900 1000 1000. ഈ 1000 നമുക്ക് എന്താ പറയുക, ഈ 1000 ഏറ്റവും വലിയ റെയ്ഡ് എന്ന് പറയുന്നത്. ആ റെയ്ഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഗെയിമിൽ വിജയിച്ചു ഗൈസ്. ഓക്കെ, അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ ഇതിനിടയിൽ തന്നെ ഈ ബീകളും കാര്യങ്ങളും വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ബീനെ നമ്മൾ കൊല്ലണം. ബീനെ കൊന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്താ പറയുക പൈസയും കിട്ടും, അതേപോലെ തന്നെ ഈ റെയ്ഡ് വരുന്നവർക്ക് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഞാൻ കുറച്ച് ഫുഡ് കഴിക്കട്ടെ. നമ്മൾ ഫ്രീ ഫുഡാണ് ഗൈസ് ഇവിടെ കൊടുക്കുന്നത്. അതാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മുടെ ഈ റെയ്ഡിൽ വരുന്ന എല്ലാവർക്കും ഫ്രീ ഫുഡാണ് കൊടുക്കുന്നത്. ഞാൻ കുറച്ച് സോഡയും കൂടെ അങ്ങ് മേടിച്ചോട്ടെ. ഓക്കെ, നമ്മൾ സോഡയും കൂടെ മേടിച്ചിട്ടുണ്ട്. ഈ സോഡ ഒന്ന് കുടിച്ചോട്ടെ, ഞാൻ ഇതുവരെ കുടിച്ചിട്ടില്ല. ഓക്കെ, സോഡയ്ക്ക് പ്രത്യേകിച്ച് ഹെവിയോ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നുമില്ല. എനിക്ക് ആപ്പിളാണ് ഗൈസ് ഇഷ്ടം. ഗോൾഡൻ ആപ്പിൾ ഉയിര്. സോ ഇപ്പൊ തന്നെ 600 നമുക്ക് 600 ഏരിയ അങ്ങ് അൺലോക്ക് ചെയ്യാം. ഓക്കെ, ഞാൻ ഇതാ പോകുന്ന 600 ഏരിയ. സോ 600 ഏരിയ. ഓക്കെ, ലെറ്റ്സ് ഗോ. ദേ ഇവിടെ ഒരു ബീ നിൽക്കുന്നൊക്കെ. ഇവത്തിരി സീനാണ് കേട്ടോ. ദേ, ഞാൻ ഇപ്പൊ ബീനെ കൊല്ലുമ്പോ നോക്കിയാ കേട്ടോ. കേട്ടോ, എനിക്ക് കെയർ ചെയ്തണ്ടോ പൈസ? ദാറ്റ്സ് ഇറ്റ്, അത്രേ ഉള്ളൂ. എനിക്ക് 10 gold വെച്ചിട്ട് എനിക്ക് ബീനെ കൊന്നു കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, ഈ സംഭവം ഇതാണ് നമ്മുടെ ഏരിയ എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയില്ല റൗണ്ട് അപ്പ് ചെയ്ത് വരുന്ന ആ ഒരു സംഭവമാണോ. നോക്കട്ടെ, ഞാൻ ഇതിന് മുന്നേ കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. യെസ്, ഇത് തന്നെയാണ്. നമ്മളെ ഈ വീഗാലാൻഡിലും വാട്ടർ തീം പാർക്കിലും എല്ലാം കാട്ടുന്ന ഒരു സംഭവമാണ് ഇത്. നമ്മൾ നേരെ ഇങ്ങനെ കറങ്ങി അവസാനം ഒരു കുഴിയിൽ ചെന്ന് വീഴുന്നത് ആ പരിപാടി തന്നെയാണ്. ഗൈസ്, കം ഓൺ, ലെറ്റ്സ് ഗോ. വാട്ടർ തീം പാർക്കിൽ പിന്നെ വേറെ എന്ത് കാണാനാണ്? ഇതൊക്കെ തന്നെയാണ്. ഓക്കെ, ബി വന്നിട്ടുണ്ട് കേട്ടോ. ബീൻ ആദ്യമേ ഞങ്ങൾ കൊല്ലട്ടെ. ബി 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 ഇതാ ഇവിടെ നിപ്പുണ്ട്. ഓക്കെ, ഒറ്റയടി മതി, ഒറ്റയടിക്ക് അവൻ ചത്തോളും. അതുകൊണ്ട് പ്രശ്നമില്ല. ഓക്കെ,
നമുക്ക് ആദ്യമേ എക്സ്പെൻസീവ് ആയിട്ടുള്ള റെയ്ഡിന്റെ അടുത്ത് ഒന്ന് പോയി നോക്കാം കേട്ടോ. കാര്യം ഇവിടെയൊക്കെയാണ് ഈ ബി വന്ന് നിൽക്കുന്നത്. നമുക്ക് എന്താ പറയുക, ക്യാഷ് കൂടുതൽ കിട്ടുന്ന ഏരിയകളിലാണ് ഈ ബി വന്ന് നിൽക്കുന്നത്. അവന്മാരെ ആദ്യമേ അങ്ങ് എടുക്കണം. അതായത് ഞാൻ പറഞ്ഞില്ലേ, കണ്ടോ ഒറ്റയടി ഗൈസ്, ഒറ്റയടി, ഒറ്റയടിക്കേ ഉള്ളൂ അവനൊക്കെ. ഓക്കെ ഒറ്റയടി. സോ ഇവിടെ ഉണ്ടായിരുന്നവനെ എടുത്തിട്ടുണ്ട്. ഇനി അപ്പുറത്തെ സൈഡിലോട്ടൊന്ന് പോയി നോക്കാം, ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കാണുന്നു. അതായത് അവിടെ നിൽപ്പുണ്ട്, അത് അപ്പുറത്തെ ഏരിയയിലാണ്, പക്ഷേ നമ്മുടെ ഏരിയയിലോട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ നമുക്ക് താഴെതാ ഇവിടെ ഇവിടെ നിൽക്കുന്നുണ്ട്. എന്നാ അടിക്കുന്നു? ഓക്കെ ആൾക്കാർ വരുന്നതിന് മുമ്പ് കൊന്നാലേ, അത്രേ ഉള്ളു ഗൈസ്. കം ഓൺ ലെറ്റ്സ് ഗോ. ഓക്കെ ഇവിടെയെങ്കിലും ആരുമില്ല. ഓ ഇതാ ഇവിടെ ഒരു തന്നെ ഞാൻ കണ്ടല്ലോ, അവിടെ ഞാൻ കണ്ടത് കണക്ക് എനിക്ക് തോന്നുന്നു. അതായിരിക്കുന്നു, ലെറ്റ്സ് ഗോ. അപ്പൊ ഒരുവിധ എല്ലാ ആൾക്കാരെയും ഞാൻ കൊന്നിട്ടുണ്ട്. ഇനി എന്റെ ഇപ്പൊ 800 ഗോൾഡ് കോയിൻ ആയിട്ടുണ്ട്, 900 ആയിട്ടുണ്ട് ഗൈസ്. കം ഓൺ ലെറ്റ്സ് ഗോ. നമുക്ക് 700 റെഡ് അലർട്ട് അങ്ങ് മേടിക്കാം. റെഡ് അലർട്ട് എന്താണ്? റെഡ് അലർട്ട്, വോ, ആ ഒരു റെയ്ഡാണ് വന്നിരിക്കുന്നത് കേട്ടോ, റെഡ് അലർട്ട്. സോ റെഡ് അലർട്ട് റെയ്ഡിൽ നമുക്കൊന്ന് പോയി ഒന്ന് നോക്കാം, സെർഫ് ചെയ്ത് നോക്കാം. എനിക്ക് തോന്നുന്നു അത് ഇങ്ങനെ കറങ്ങി, യെസ് അത് തന്നെയാണ്, കറങ്ങി 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 താഴെ വരുന്ന ആ ഒരു പരിപാടിയാണിത്. നമുക്ക് ആ റെഡ് അലർട്ട് റെയ്ഡിൽ ഒന്ന് പോയി നോക്കാം ഗൈസ്. ഓക്കെ ലെറ്റ്സ് ഗോ. അത് തന്നെ കേട്ടോ, ആ ഒരു കറങ്ങി 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 നമ്മൾ താഴെ വന്ന് വീഴുന്ന ആ ഒരു പരിപാടി തന്നെയാണ്. ഓ ലെറ്റ്സ് ഗോ. ഏകദേശം നമുക്കിപ്പോൾ 530 ആയിട്ടുണ്ട്. ഇനി ഏകദേശം 900 അടുത്ത റെയ്ഡ് അൺലോക്ക് ആവുന്നത്. അപ്പോൾ നമുക്കിന്ന് പോയിട്ടേ ആ ഒരു റെയ്ഡിൻ്റെ ഏരിയയിലോട്ടൊന്ന് പോയി നോക്കാം. നമുക്ക് ഏകദേശം 900 വേണമെന്നാണ് തോന്നുന്നത്. അതിൻ്റെ ഇടയിൽ ബീയും കാര്യങ്ങളും വരും, ഇവന്മാരെ നമ്മൾ കൊല്ലണം. കുറേ പരിപാടികൾ നമുക്ക് ചെയ്യാനായിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഫുഡ്, നമ്മുടെ ഫുഡ് ഏകദേശമൊക്കെ തീരാറായിട്ടുണ്ട്. ഫുഡ് മേടിച്ച് കഴിക്കണം, കുറേ പരിപാടികളാണ് ഗൈസ്. കം ഓൺ. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ടാർഗറ്റ് എന്ന് പറയുന്ന 1K 1000 ആണ് ഗൈസ്. കം ഓൺ, വെറും 1000 ലൈക്ക് ടാർഗറ്റ്. 1000 ലൈക്ക് അങ്ങടിച്ച് പൊട്ടിക്കുക. അതേപോലെ തന്നെ നമ്മൾ കുറേ വെറൈറ്റി ആയിട്ടുള്ള എപ്പിസോഡുകൾ കൊണ്ടുവരും. അപ്പോൾ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമൻറ്റിൽ പറഞ്ഞാൽ മതി. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് 800 ഏരിയയും കൂടെ നമ്മൾ അങ്ങ് മേടിച്ചിട്ടുണ്ട്. 800 ഏരിയ. ഓ എൻ്റെ മോനെ, ഒരു പിക്കാക്സ്, ഒരു ആക്സ് ഇരിക്കുന്നുണ്ട് ഗൈസ്. അതിൻ്റെ മുകളിൽ പിക്കാക്സ് അല്ല, ആക്സ് ഇരിക്കുന്നു. നോക്കി എൻ്റെ അമ്മോ, ഇതെന്താണ് റെയ്ഡ് എന്ന് നോക്കട്ടെ. ജസ്റ്റ് നമുക്കൊന്ന് പോയി നോക്കാം. ഓക്കെ 25 ഈ റെയ്ഡിന്. ഓക്കെ ഓ ഇത് കറങ്ങി കറങ്ങി പോകുന്നതാണോ, നോക്കട്ടെ. വെള്ളത്തിൽ കൂടെ കറങ്ങി കറങ്ങി പോകുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ, നോക്കട്ടെ. ഓ സൗണ്ട് നോക്കി എൻ്റെ പോലെ. അതായത് ഇവിടെ ഒരു കവും കാര്യങ്ങളൊക്കെ നിൽപ്പുണ്ട്, നോക്കട്ടെ നോക്കട്ടെ. ഓ വോ 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 ഓ ലെറ്റ്സ് ഗോ. ദേ ഇവിടെ ഇവിടെ എന്താടാ, ഇവിടെ എങ്ങനെ പവർ ഫിഷ് വന്നത്? ഇതിനങ്ങ് കൊല്ലട്ടെ. ഓക്കെ ഡൺ. ഡോൾഫിനൊക്കെ ആഹാ. ഹലോ ഹലോ അണ്ണാ, അണ്ണാ അണ്ണോ, കരയിലൊക്കെ കിടന്ന് തുള്ളുന്നടാ ഡോൾഫിൻ ജാതി. ലെറ്റ്സ് ഗോ ഗൈസ്, നമുക്ക് അടുത്ത ഏരിയയിലോട്ടൊന്ന് പോയി നോക്കാം. നമ്മളതിൽ ഏകദേശം 1565 ഗോൾഡ് ആയിട്ടുണ്ട്. സോ ഗൈസ് ഇനി പട്ടി പട്ടി എന്ന് പറഞ്ഞാൽ നമ്മളതിൽ ക്യാഷ് കയറുന്ന നോ പ്രോബ്ലം. ഓക്കെ 900 മേടിച്ചിട്ടുണ്ട്. ആമസോൺ, ആമസോൺ എന്താണെന്ന് നമുക്ക് നോക്കിയിട്ട് എനിക്കൊന്ന്. ഓ അതിൻ്റെ ഇടയിൽ ബീം വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആദ്യമേ ബീനൊക്കെ തല്ലിക്കൊല്ലാം, എന്നിട്ട് റൈഡ് എക്സ്പീരിയൻസ് ചെയ്യാം. സോ ദ ഓക്കെ, ഒന്നാമത്തേനെ കൊന്നു. രണ്ടാമത്തേത് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ഓക്കെ ഇവിടെ ഇല്ല. ഓക്കെ അപ്പം നമുക്ക് അടുത്ത ഏരിയയിലോട്ടൊന്ന് പോയി നോക്കാം. നമ്മളെ എക്സ്പെൻസീവ് ആയിട്ടുള്ള റെയ്ഡുകളുടെ അടുത്താണ് ഈ കൂടുതൽ ഈ ബി വരുന്നത് കേട്ടോ. നമുക്ക് ആ ഒരു ഏരിയ, അതാ ഞാൻ പറഞ്ഞില്ലേ, ഓട്ടിച്ചു 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 എൻ്റെ കസ്റ്റമറിനെ മൊത്തം ഈ വൃത്തികെട്ട ബി ഓട്ടിക്കുന്നുണ്ട്, എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഓക്കെ ദേ അവിടെ നിൽപ്പുണ്ട്, നമ്മുടെ മാർക്കറ്റിൻ്റെ സൈഡിൽ നിൽപ്പുണ്ട്. ഓ ആ ഡോൾഫിൻ ചാടിയതുണ്ടോ എൻ്റെ മോനെ. ഓക്കെ മക്കളെ ഓടിപ്പോയില്ലടാ, ഓടിപ്പോയില്ലടാ, ചിലപ്പോ അവിടെ ബീ കാണൂടാ, ബീ കാണൂടാ, ബീ നോക്കട്ടെ, ബീ നോക്കട്ടെ, ബീ നോക്കട്ടെ. ഓ ഇവിടെ ബീ ഇല്ല കേട്ടോ, ആൾക്കാർ പൈസ ഇട്ടിട്ടുണ്ട്, ബീ ഇല്ല. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ ഏകദേശമൊക്കെ നമ്മുടെ റെയ്ഡ് തീരാറായിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ റെയ്ഡ് ഗൈസ്. നമുക്ക് ക്യാഷ് ഇപ്പൊ തന്നെ ആയിട്ടുണ്ട്. അതിന് മുന്നേ ആമസോൺ ഏരിയ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കണം, ആമസോൺ എങ്ങനെയുണ്ടെന്ന് അറിയണമല്ലോ. സോ നമുക്ക് ആദ്യമേ ആ ഒരു ഏരിയ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് അവസാനം ഇപ്പൊ തന്നെ 2000 ആയിട്ടുണ്ട്. ഏറ്റവും ഒരു ക്യാഷ് കയറുന്ന കേട്ടെന്ന് നോക്കി എൻ്റെ അമ്മോ. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് ഏകദേശം നമ്മുടെ 50 ഗോൾഡ് ആണ് ഇവിടെ കിട്ടുന്നത്, ചുമ്മാ അല്ല ക്യാഷ് കിട്ടുന്നത്. ഓക്കെ നമ്മുടെ 50 ഗോൾഡിനുള്ള ഏരിയ എക്സ്പ്ലോർ ചെയ്യണം. എനിക്ക് ഈ ആമസോൺ കാട്ടിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ റൗണ്ട് അപ്പ് ചെയ്ത് വരുന്ന പരിപാടി ആയിരിക്കാനാണ് ചാൻസ് കൂടുതലും കേട്ടോ, റൗണ്ട് അടിച്ച് വരുന്നത്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ നാളെ ആമസോൺ കാട്ടിൽ കൂടെ പോകാം. മ്യൂസിക് നോക്കിയ ഫീൽ ദ മ്യൂസിക് ഗൈസ്. ഓക്കെ ഓക്കെ
വാ വാ വാ. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ചാനൽ കുറേ വെറൈറ്റി വെറൈറ്റി ഗെയിമുകളെ രാവിലെ 9 മണിക്ക് ഞാൻ ഇട്ടാലാന്ന് ആലോചിക്കുന്നുണ്ട്. നിങ്ങളെ അഭിപ്രായം എന്താന്ന് വെച്ചാൽ കമന്റിൽ പറയാം. ഡെയിലി 2 വീഡിയോ വെച്ച്, നമ്മുടെ പഴയ ആ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, ഡെയിലി 2 വീഡിയോ വെച്ചിടുന്ന ആ ഒരു രീതി അത് ഇട്ടാലെന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. നിങ്ങൾ എന്താന്ന് വെച്ചാൽ കമന്റിൽ ഒന്ന് പറ കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം. കുറേ ഈ വെറൈറ്റി ഗെയിംസ്, മൈൻക്രാഫ്റ്റ് അല്ലാതെ വെറൈറ്റി ഗെയിംസ്, അപ്പോൾ അത് അങ്ങനെ ഇട്ടാലെന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമന്റിൽ ഒന്ന് പറ കേട്ടോ. ഓക്കെ, ഈ സമയം നമ്മുടെ റെയ്ഡ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നൈസ്, എനിക്കത് ഇഷ്ടപ്പെട്ടു, കൊള്ളാം. നമ്മളിങ്ങനെ റൗണ്ട് ചെയ്ത് വരുന്ന പരിപാടി. ഓക്കെ, ഈ സമയം നമ്മൾ എന്തായാലും നാളെ അവസാനത്തെ ഏരിയ നമ്മൾ അൺലോക്ക് ചെയ്യാനായിട്ട് പോകണം. ഇപ്പം തന്നെ എൻ്റെ 3000 ആയിട്ടുണ്ട്. ഓക്കെ ഗായ്സ്, നമ്മൾ ഫൈനലായിട്ടുള്ള നമ്മുടെ ഏരിയ നമ്മൾ അൺലോക്ക് ചെയ്തു. ഓ, അതായത് ഒരു ലാവൻഡർ തീമിലാണ് ആ ഒരു ഏരിയ വന്നിരിക്കുന്നത്, ലാവൻഡർ കളർ. സോ ആ ഒരു കളറിൽ നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. അത് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടോടെ നമ്മുടെ ഈ ഒരു ഗെയിമിൽ നമ്മൾ വിജയിച്ചു എന്നാണ് ഗൈസ് അതിനർത്ഥം. ഓക്കെ, അപ്പം എന്തായാലും നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. പടക്കമൊക്കെ പൊട്ടുന്നോടെ ഏറ്റവും പോലെ സീൻ ഗൈസ്. ഓക്കെ, വെറൈറ്റി പടക്കമൊക്കെ പൊട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് ഒരു മൾട്ടിപ്ലെയർ ആണ്. സോ മൾട്ടിപ്ലെയർ കളിക്കണമെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റിൽ പറയാം. ഏറ്റവും ഗൈസ്, എന്റെ ക്യാഷ് ഓക്കെ 1 മില്യൺ ആണ് ഗൈസ്. 1 മില്യൺ ക്യാഷ് ആണ് ഇപ്പൊ എനിക്ക് കിട്ടിയിരുന്നത്. ബീന്ന് പ്രശ്നമില്ല, ഇനി ബീന്ന് വന്നാൽ പോലും നോ പ്രോബ്ലം. ബീന്ന് ഇനി വരൂല. അതായത് നമ്മുടെ ഏരിയയില് മൊത്തത്തിൽ ആൾക്കാരായിട്ടുണ്ട്, ഫുള്ള് തിരക്കായിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പൊ എന്തായാലും ഗൈസ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറയാൻ മറക്കരുത്. അതേപോലെ തന്നെ ഇതിന് മൾട്ടിപ്ലെയർ വേണമെങ്കിൽ അതും പറയുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ 9 മണിക്കുള്ള വീഡിയോ നമുക്ക് വെറൈറ്റി ഗെയിമുകൾ നമുക്ക് കൊണ്ടുവരാം ആ ഒരു 9 മണി ടൈമിൽ. വൈകുന്നേരം നമ്മൾ എന്തായാലും മൈൻക്രാഫ്റ്റ് ഇടും. സോ എന്തായാലും ഗൈസ് മറ്റൊരു വീഡിയോ മറ്റു വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ഗൈസ്, ടേക്ക് കെയർ.